നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 11-ാം വട്ട ചർച്ച അടുത്ത യോഗ തീയതി പോലും നിശ്ചയിക്കാതെ പിരിഞ്ഞു. കാർഷിക നിയമങ്ങൾ 1.5 വർഷം വരെ സ്റ്റേ ചെയ്യണമെന്ന നിർദ്ദേശം തള്ളിയത് പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളോട് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻമന്ത്രി KV തോമസ് വാർത്താസമ്മേളനം മാറ്റി. ശനിയാഴ്ച നടത്താനിരുന്ന വാർത്താസമ്മേളനമാണ് മാറ്റിയത്. തിരുവനന്തപുരത്തെത്തിയ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി ചർച്ചയ്ക്ക് ക്ഷണിച്ചതിന് പിന്നാലെയാണ് വാർത്താസമ്മേളനം മാറ്റിയത്. നാളെ തിരുവനന്തപുരത്തെത്തുന്ന KV തോമസ് അശോക് ഗെഹ്ലോട്ടുമായി ചർച്ച നടത്തും. BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേരളത്തിലേക്ക്. February 1 2 ദിവസം നദ്ദ കേരളത്തിലുണ്ടാകും. തിരുവനന്തപുരത്ത് ചർച്ചകളിലും തൃശൂർ പൊതുയോഗങ്ങളിലും നദ്ദ പങ്കെടുക്കും. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSFനെ ഉപയോഗപ്പെടുത്തി BJP നേതൃത്വം വോട്ട് പിടിക്കുകയാണെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം നിർഭാഗ്യകരമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇക്കാര്യം ഉന്നയിച്ച് ബംഗാൾ തൃണമൂൽ നേതാക്കൾ കഴിഞ്ഞ ദിവസം പരാതി നൽകിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. തമിഴ്നാട് മസിനഗുഡിയിൽ കാട്ടാനയെ തീകൊളുത്തിക്കൊന്നു. സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മസിനഗുഡിക്കടുത്ത് ശിംഗാരയിലാണ് മനസാക്ഷിയെ നടുക്കിയ കൊടും ക്രൂരത നടന്നത്. ശാരീരിക അവശതകൾ മൂലം പ്രദേശത്ത് ഭക്ഷണവും വെള്ളവും തേടിയെത്തിയ കാട്ടാനയ്ക്ക് നേരെ സമീപത്തെ ആഡംബര റിസോർട്ടിലെ ജീവനക്കാർ പെട്രോൾ നിറച്ച ടയർ കത്തിച്ച് എറിയുകയായിരുന്നു. കത്തിയ ടയർ ആനയുടെ ഇടത് ചെവിയിൽ കൊരുത്തുകിടന്നു. പത്തനംതിട്ട തിരുവല്ല പെരുന്തുരുത്തിയിൽ KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർ മരിച്ചു. 18 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ സ്ത്രീയും പുരുഷനുമാണ് മരിച്ചത്. വൈകിട്ട് 4:15 അപകടം. സംസ്ഥാനത്ത് ഇന്ന് 6,753 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 19 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6,108 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 72 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6,109 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 510 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു. UKയിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിനിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ജനിതകമാറ്റം വന്ന കൊറോണ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 10. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കയറ്റുമതി ഇന്ത്യ ആരംഭിച്ചു. ബ്രസീൽ, മൊറോക്ക എന്നീ രാജ്യങ്ങളിലേക്കാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യ കയറ്റുമതി. ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കും വാക്സിൻ കയറ്റുമതി ചെയ്യും. സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള സമയപരിധി 6 മാസം കൂടി ദീർഘിപ്പിച്ചു കോൺഗ്രസ്. ജൂണിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പുതിയ അധ്യക്ഷനെ നിയോഗിക്കാൻ AICC പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. ഇതിനായി താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്ത് സോണിയാഗാന്ധിയുടെ കാലാവധി ദീർഘിപ്പിച്ചു. രാഹുൽ ഗാന്ധി സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് സൂചന.